ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ഗാങ്ടോക്ക് ഇന്ന് രാവിലെ ഇവിടെ എത്തി. കോലഗണ്ടിലെ താഴെ നമ്മൾ വെസ്റ്റ് ബംഗാൾ കൽക്കത്തയിൽ സിൽഗുരിയിൽ എത്തിയപ്പോൾ തന്നെ ഭയങ്കര ചൂടായി, കാലാവസ്ഥയൊക്കെ മാറി. ഏകദേശം 3-4 മണിക്കൂർ എടുത്ത് സിൽഗുരിയിലെത്താൻ. അപ്പം നമുക്ക് എവിടെ പോകണമെങ്കിലും സിംല പോകണമെങ്കിലും ഡാർജിലിംഗ് പോകണമെങ്കിലും എല്ലാം സിലിഗുരിയിൽ വന്നാലേ നമുക്ക് ബസ് കിട്ടുള്ളൂ. വേറെ എവിടെ കണക്ഷൻ പോകുകയാണെങ്കിലും ഇവിടെ വന്നിട്ട് വേണം പോകാൻ. ഇപ്പം നമ്മൾ തിരിച്ച് വന്നിട്ട് ഹഷിമാര എന്ന സ്ഥലത്തേക്ക് പോവാണ്. ഹഷിമാര ഇവിടുന്ന് ഏകദേശം 135 കിലോമീറ്റർ ഉണ്ട്, 130 രൂപ ബസ് ടിക്കറ്റ്. ഈ ബസ് സ്റ്റാൻഡിൽ തന്നെ നമുക്ക് ഏകദേശം ഈ ബസ് സ്റ്റാൻഡിൽ തന്നെ സിൽഗുരി ഒരു പ്രൈവറ്റ് സ്റ്റാൻഡാണ്. പ്രൈവറ്റ് സ്റ്റാൻഡിൽ നമുക്ക് ബസ് കിട്ടും. ഇവിടുന്ന് നമ്മൾ ഭൂട്ടാൻ്റെ ബോർഡറിലേക്കാണ് പോകുന്നത്. അപ്പം ഹഷിമാര ഇറങ്ങിയിട്ട് അവിടുന്ന് പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് പോകണം ഭൂട്ടാൻ്റെ ബോർഡറിലേക്ക്. അപ്പോൾ അവിടുത്തെ എന്താ സിറ്റുവേഷൻ എന്നല്ല, അത് ഞാൻ വയ്യ പറയാം. എന്തായാലും ഇപ്പം നമ്മൾ സിൽഗുരി ടു ഹഷിമാരയിലേക്ക് യാത്രയാവും. ഗാങ്ടോക്കിൽ 2 ദിവസം ഞങ്ങൾ നിന്നു. ഫസ്റ്റ് ദിവസം ഒന്നും തന്നെ കാണാനില്ല, ചെറിയ ചെറിയ ലോക്കൽ സൈറ്റ് ഒന്നുമില്ല. പിന്നെ പിറ്റേ ദിവസം നമ്മൾ നദുല്ല പാസ പോലെ, അത് നല്ലൊരു എക്സ്ട്രാ ഓർഡിനറി അനുഭവമാണ്, അടിപൊളി ട്രാവലാണ്. എക്സ്ട്രാ ഓർഡിനറി അനുഭവം പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി അനുഭവം തന്നെ നദുല്ല പാസ. അത് തീർച്ചയായിട്ടും പോയാൽ കാണണം, അതൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ യാത്ര മൊത്തം ബസ്സിൽ തന്നെയാണ്. മാക്സിമം ഗവൺമെൻറ് ബസ്സും പ്രൈവറ്റ് ബസ്സും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതുവരെ യാത്ര ചെയ്തത്. അതായത് നമ്മൾ ട്രെയിനിൽ വന്നു, ഗോരഖ്പൂർ വന്നു, അവിടുന്ന് നേപ്പാൾ, അവിടുത്തെ ട്രാവൽ മാക്സിമം എല്ലാം ബസ്സിൽ തന്നെയായിരുന്നു. കൽക്കത്തയിൽ വന്നിട്ട് നമ്മൾ സിൽഗുരി എല്ലാം ഇപ്പോൾ ഹഷിമാരയിലേക്ക് ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു ബഡ്ജറ്റ് ട്രാവൽ, എത്രയും ചുരുങ്ങിയ ഒരു പൈസ കൊണ്ട് നമ്മൾ 2 രാജ്യങ്ങളും ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഇത്. കാണാൻ പറ്റിയില്ല, ഒരു രാജ്യം കൂടെ കാണാണ്ട്. നമ്മുടെ ഭൂട്ടാനിൽ ഇപ്പം റീസെൻ്റ്ലി എന്തോ റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ എന്താണെന്നറിയില്ല. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ പോയാലേ നമുക്ക് പറയുള്ളൂ. അപ്പോൾ എന്തായാലും ബസ് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ അപ്പച്ച സാറ് അവിടെ നിന്ന് മൊബൈൽ കളിക്കുന്നുണ്ട്. അപ്പച്ച സാർ ഒരു ഹായ്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലാണിത് കേട്ടോ. തൃപ്തി നല്ല പുതിയ ന്യൂ ബിൽഡിംഗ് കേട്ടോ, ഫുള്ള് ബിൽഡിങ്ങാണ്, അടിപൊളി ബിൽഡിങ്ങാണ്. ഇവിടെ 1000 രൂപയാണ് പറഞ്ഞത്. നമുക്ക് റൂം ഒന്ന് പോയി നോക്കാം, എന്നിട്ട് റൂം നല്ല ഗുഡാണെങ്കിൽ നമുക്ക് ഇവിടെ വെക്കാം. ബോർഡറിൻ്റെ അടുത്ത് എല്ലായിടത്തും അക്കോമഡേഷൻ എല്ലാം ഉണ്ടോ. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ജയ്ഗോൺ. ജയ്ഗോൺ എന്ന സ്ഥലത്താണ് നമ്മുടെ ബോർഡർ ഉള്ളത്. അവിടെ എല്ലാ അക്കോമഡേഷനും താമസിക്കാനുള്ള റൂമുകൾ ഫുഡ് എല്ലാം കിട്ടും. നമ്മൾ അപ്പം ഫ്ലോറിൽ കയറി നമ്മുടെ റൂം ഒന്ന് കാണിച്ചു തരാം. ഇതാ ഇതാണ് നമ്മളെടുത്ത റൂം 304. ഇതാ സെറ്റ് റൂമാണ്. നമുക്ക് എയർ കണ്ടീഷൻ വേണമെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്വിച്ച് ഓണാക്കി തരും. സെറ്റപ്പാണ് റൂം എന്നൊക്കെ. റൂമൊക്കെ നല്ല റൂംസ് കേട്ടോ, അവിടെ നല്ല അടിപൊളി റൂംസാണ്. ബാത്റൂം ഉണ്ട്, ടോയ്ലറ്റ് ബാത്റൂം ഹീറ്റർ ഉണ്ട്, അടിപൊളി. അപ്പം നമ്മൾ ഇവിടെ വന്ന് പരിചയപ്പെട്ടപ്പം ഇതാണ് അരുൺ. അരുൺ പറയുന്നത് ഇവർ രണ്ടുപേരും കുടുംബം ഭയങ്കര ഒരു കുടുംബം, പഠിക്കാൻ ഇഷ്ടമുണ്ട് പക്ഷേ പഠിക്കാനുള്ളൊരു സാഹചര്യം ഇല്ല. അതിനുകൊണ്ട് അരുൺ അവൻ പണിയെടുത്തിട്ട് അവൻ്റെ അനിയനെ പഠിപ്പിക്കുകയാണ്. സഞ്ജയും അതുപോലെ തന്നെ ഇവൻ്റെ പൈസ കൊണ്ട് ഇവരെ അനിയന്മാരും അനിയത്തിമാരും പഠിപ്പിക്കാൻ ഇവർ ജോലി ചെയ്തിട്ട് രാവിലെ മുതൽ വൈകുന്നേരം 7 മണി വരെ ഇവിടെ ജോലി ചെയ്യും. വീടൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണ്, ബോർഡറിൻ്റെ അടുത്ത് തന്നെയാണ്. ടേക്ക് കെയർ. ഓക്കെ, ഇതാണ് നമ്മുടെ ജയ്ഗോൺ ടൗണ്. ഇന്ത്യയുടെ അവസാനത്തെ എൻഡ്, അതായത് നമ്മുടെ ഇന്ത്യയുടെ വെസ്റ്റ് ബംഗാൾ എന്ന സ്റ്റേറ്റിൻ്റെ അവസാനത്തെ ഒരു എൻഡാണിത്. ആ കാണുന്ന ഇതാണ് നമ്മുടെ ഭൂട്ടാൻ്റെ ബോർഡർ. ഇത് എക്സിറ്റ് ആണ്, ഇതിന് ഉള്ളിൽ പോയിട്ടുള്ള തിരിച്ചു വരുന്ന ഭാഗമാണ് കേട്ടോ ഇത്. ഇവിടുന്ന് നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ വണ്ടി, എല്ലാ വണ്ടിയും അതിനകത്തോട്ട് പോകുന്നുണ്ട്. ഇതാണ് ടൗണ്. ഈ സ്ഥലത്തിന് നമ്മൾ ജയ്ഗോൺ എന്നാണ് പറഞ്ഞത്. ജയ്ഗോൺ അതായത് നമ്മുടെ സിൽഗുരിയിൽ നിന്ന് ഹാഷിമാര ബസ് കയറി, ഹാഷിമാരയിൽ ഇറങ്ങി അവിടുന്ന് ജയ്ഗോൺ 14 കിലോമീറ്റർ, ജയ്ഗോൺ 14 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജയ്ഗോൺ എന്ന സിറ്റിയിലെത്തും. നമ്മുടെ ജയ്ഗോൺ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് ഏകദേശം ഒരു 400-500 മീറ്റർ ആകുമ്പോഴേ നമുക്ക് ബോർഡറിൽ എത്താൻ പറ്റും. ഇവിടെ ഞങ്ങൾ വന്നിട്ട് നമ്മുടെ ഇന്ത്യൻ ആർമി സ്റ്റാഫിനോട് ചോദിക്കുകയായിരുന്നു, ഡീറ്റെയിലൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് എക്സിറ്റാണ്, ഇത് ടൗണാണ് ഈ ഭാഗത്ത് മൊത്തം. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പോകാൻ വേണ്ടി പോവാണ്. എന്താല്ലേ, ഒരു രാജ്യത്തിൻ്റെ എൻഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതാ ഈ ഒരു വലിയ മതിൽ കണ്ടില്ല നിങ്ങൾ, ഈ കാണുന്ന മതിൽ കണ്ടോ. ഈ കാണുന്ന മതിലാണ് നമ്മുടെ ഇന്ത്യയുടെ അതിർത്തി കണ്ടോ, ഫുള്ള് ഇത്.
കണ്ടോ ഈ കാണുന്ന നമ്മുടെ മതിലാണ് നമ്മുടെ ഇന്ത്യയുടെ അതിർത്തി. ഇതിൻ്റെ അപ്പുറത്ത് ഭൂട്ടാനാണ്. അപ്പോൾ അവിടെ കണ്ടോ ആളുകൾ ലൈന് നിൽക്കുന്നുണ്ട്. ഇവിടെ യാതൊരു റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് റെസ്ട്രിക്ഷൻ നമ്മളെ ഇന്ത്യയിലെ ആൾക്കാർക്ക് അങ്ങോട്ട് പോകാനും ഏത് സമയം അവിടെയുള്ള ആളുകൾക്ക് ഇങ്ങോട്ട് വരാനും നമുക്ക് പറ്റും. ആധാർ കാർഡ് ഇവിടെ എടുക്കുന്നില്ല കേട്ടോ. നമ്മുടെ വോട്ടർ ഐ ഡി ആൻഡ് പാസ്പോർട്ട് ഇത് രണ്ടുമാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ തൊട്ട് നിൽക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ അവസാനത്തെ ബോർഡറായ മതിലാണ്. ഇന്ത്യയുടെ അവസാന ബോർഡറായ മതിലാണ് ഈ മതിലാണ് തൊട്ട് നിൽക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് ഭൂട്ടാനാണ്. അപ്പോൾ നമ്മൾ അകത്തേ കയറാൻ വേണ്ടി പോവുകയാണ്. അവിടെ ഒരുപാട് ആൾക്കാർ ലൈൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അവരെല്ലാം ഐ ഡി കാർഡ് കാട്ടിയിട്ട് അകത്തേട്ട് പ്രവേശിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടെ വലിയ നമ്മുടെ പഞ്ചാബ് ആ വാഗാ ബോർഡറിലത്തെ റിസ്ക്കൊന്നുമില്ല. സാധാ ഒരു നോർമലായിട്ടുള്ള ഇതെവിടെയൊക്കെ നമ്മുടെ ഇന്ത്യയുടെ കടയിലും അതിലപ്പുറത്ത് ഇന്ത്യയുടെ കടകളുണ്ട്. അപ്പുറത്ത് ഭൂട്ടാനിൽ എന്താണെന്നറിയില്ല. നമ്മൾ അകത്തോട്ട് കയറാൻ വേണ്ടി പോകണം. അകത്ത് കയറി കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. നമ്മൾ ഭൂട്ടാൻ പാസ്പോർട്ട് ജസ്റ്റ് പാസ്പോർട്ടും ഒരു ഇലക്ഷൻ ഐ ഡി കാർഡും കാണിച്ചിട്ട് നമ്മൾ അകത്ത് കയറി. ഭൂട്ടാൻ്റെ എംബസിയാണിത്. ഒരു നമ്മുടെ ഒരു സ്കാനിങ് ഉണ്ടായിരുന്നു. നമ്മുടെ ലഗേജൊക്കെ ഒന്ന് സ്കാൻ ചെയ്യും, പിന്നെ അതിനുള്ളിൽ കയറി. വേറെ യാതൊരു കുഴപ്പമില്ല. ഇലക്ഷൻ ഐ ഡി കാർഡും ഞാൻ പാസ്പോർട്ടും രണ്ട് കാണിച്ചു. അപ്പോൾ ഇതാ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് എംബസി. ഇപ്പം നമ്മൾ പുറത്തേക്ക് കിടക്കുകയാണ്, എംബസിന് പുറത്തേക്ക്. അപ്പം നമ്മൾ ഒരു മതിൽ കടന്ന് മറ്റൊരു രാജ്യത്ത്, ഇന്ത്യയിൽ നിന്ന് ഒറ്റൊരു മതിൽ കടന്നിട്ട് നമ്മൾ ഭൂട്ടാനിലെത്തി. കൊറോണയ്ക്ക് മുൻപുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും കൊറോണയ്ക്ക് ശേഷമുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മൾ ഭൂട്ടാനിൽ കിടക്കുന്നതിന്. കൊറോണയ്ക്ക് മുന്നേ ഇത്ര സ്ട്രിക്റ്റ് ഒന്നല്ലായിരുന്നു. പെട്ടെന്ന് വരാനും ഇവിടെ കാണാനും പോകാനൊക്കെ ഒരുപാട് ഇതുണ്ടായിരുന്നു. പക്ഷേ കൊറോണയ്ക്ക് ശേഷം ഇവർ കുറച്ച് കർശനമായ കുറച്ച് നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ വൺ ബൈ വണ്ണായിട്ട് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഇതാ ഇതാണ് ഭൂട്ടാൻ്റെ പെഡ്രസ്ട്രെയിൻ ടെർമിനൽ എന്ന് പറഞ്ഞാൽ ഇവരൊരു എംബസി എന്ന് തന്നെ നമുക്ക് പറയാം. ഇവിടെ നമുക്ക് ഒരുപാട് ചെക്കിംഗ് ഉണ്ട്. നമ്മുടെ ഇലക്ഷൻ ഐ ഡി കാർഡാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്നത്. പക്ഷേ ഞാൻ പാസ്പോർട്ടും കൊടുത്തു, എല്ലാം കഴിഞ്ഞ് നമ്മുടെ ലഗേജൊക്കെ ഒന്ന് സ്കാൻ ചെയ്തു. എല്ലാം കഴിഞ്ഞ് ജസ്റ്റ് വൺ മതിൽ കടന്ന് നമ്മൾ അകത്ത് ഭൂട്ടാൻ രാജ്യത്തെത്തി. ഭൂട്ടാൻ്റെ അകത്ത് എത്തിയാൽ ഇതാ ഇങ്ങനെയാണ്. ടാക്സികളും ഒരേ സെയിം ബിൽഡിങ്ങും എല്ലാം ഉണ്ടാവും. നീ പുറത്ത് വന്നപ്പോൾ തന്നെ ഇന്ത്യയുടെ അപ്പുറത്തും ഇന്ത്യയുടെ ഇപ്പുറത്തും കണ്ടൊരു ഏറ്റവും വലിയൊരു ഫസ്റ്റ് വ്യത്യാസം എന്ന് ഞാൻ പറഞ്ഞാണ് ആ മതിലിനപ്പുറത്ത് ഫുള്ള് ട്രാഷും റോഡിൽ പാനൊക്കെ തിന്നിട്ട് തുപ്പിട്ടിരിക്കുന്നത്, മതിലിൻ്റെ മുകളിലെല്ലാം തുപ്പിട്ടിരിക്കുന്നത്. അതേ ആ മതിൽ കടന്ന് അകത്തോട്ട് വന്നപ്പം ഇത്ര നീറ്റ് ആൻഡ് ക്ലിയർ ആണെന്നുള്ളത് അത് പറഞ്ഞാൽ സമ്മതിച്ചേ പറ്റുള്ളൂ. ഒരു മതിലിനപ്പുറത്ത് ഫുള്ള് കച്ചറയും, ഒരു മതിലിനിപ്പുറത്ത് ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീനും. ഇതാ അത് ഞാൻ ഇതാ നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് പറഞ്ഞാൽ ഇത്രയും നീറ്റ് ആൻഡ് ക്ലീനാണ്. നമുക്ക് പുറത്തിറങ്ങി അപ്പോഴാണ് ഇവിടെ ടാക്സി ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇതിൻ്റെ നിയമങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ആദ്യം കൊറോണയ്ക്ക് മുന്നേ ആയിരുന്നെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വരാനും പോകാനും എല്ലാം സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ഒരുപാട് നിയമങ്ങളുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് കടക്കണമെങ്കിൽ നമുക്ക് പെർ ഡേ 1200 ഇന്ത്യൻ മണി നമുക്കിവിടെ ഒരു പേഴ്സണ് ഇവിടെ അടച്ച് വയ്ക്കണം. എത്ര ദിവസം നിൽക്കുന്നോ അത്ര ദിവസം നമുക്കങ്ങനെ അടച്ച് വയ്ക്കണം. പിന്നെ ഉള്ളൊരു കാര്യം, നമുക്കൊരു ഇവിടുത്തെ ഇതിൻ്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ ഒരു ഗൈഡ് മസ്റ്റമാണ്. പിന്നെ 3-സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഹോട്ടൽ നിർബന്ധമായിട്ടും വേണം. പിന്നെ മാക്സിമം 2 നൈറ്റും 1 ഡേയും ഇവിടെ നിർബന്ധമായിട്ട് നിന്നേ പറ്റൂ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നോക്കുമ്പം ഏകദേശം ഒരാൾക്ക് നമുക്ക് ഇന്ത്യൻ മണി 20-25,000 വരുന്നുണ്ട്. അത് കൂടാതെ ഇപ്പോൾ ഞങ്ങളെങ്ങനെ അകത്ത് കടന്നു നിന്നാൽ സാധാരണ എവറി ഡേ മോർണിംഗ് 9 to 10 o'clock വരെ നമ്മുടെ ഇലക്ഷൻ ഐ ഡി കാട്ടിയിട്ട് ഒരു പൈസയും കൂടാതെ നമുക്ക് ഭൂട്ടാനിലേക്ക് കടന്നു വരാവുന്നതാണ്. 9 മുതൽ 10 നമുക്ക് ഇതിനകത്ത് കയറിയിട്ട് 10 മുന്നേ നമുക്ക് ഇതിന് ഔട്ട് പോകണം. ഈ രാജ്യത്ത് നിന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് കടക്കണം. അതുവരെ നമുക്ക് ഫ്രീ ആണ്. അത്രയും നേരം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെ കാണാൻ പറ്റുമോ ആ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും ഈ ഒരു ടൈമിൻ്റെ ഉള്ളിൽ ചുരുങ്ങിയ നമ്മൾ വേറൊരു രാജ്യത്ത് നമ്മളകത്ത് കയറി കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് അത് ഭക്ഷണമൊക്കെ കഴിക്കാം. അങ്ങനെ ഒരു ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. അപ്പം അത് ഒന്ന് എല്ലാവരും നോട്ട് ചെയ്യണം കേട്ടോ. രാവിലെ 9 വൈകിട്ട് 10 രാത്രി 10 വരെ നമ്മുടെ ഇലക്ഷൻ ഐ ഡി കാർഡിൻ്റെ ഫ്രീ ആയിട്ട് നമുക്ക് ഇതിനുള്ളിൽ കയറാം. ഒരു പൈസയും ആവശ്യമില്ല. ജസ്റ്റ് ചെക്കിങ് ബോഡി ചെക്കിങ്ങും നമ്മുടെ സാധനങ്ങൾ ചെക്കിങ്ങും മാത്രമേ ഉള്ളൂ. ആ ഒരു ഫെസിലിറ്റിയാണ് നമ്മളിപ്പോൾ കയറി വന്നത്. എന്തായാലും ഭൂട്ടാനകത്ത് കയറി നല്ലൊരു എക്സ്പീരിയൻസ്. നമ്മൾ വന്നപ്പം ഇവിടെ ഒരുപാട് ഭൂട്ടാനീസ് നമുക്ക് രാവിലെ സാധനം വാങ്ങാനും ഭക്ഷണം വാങ്ങാനും എല്ലാ സാധനത്തിനും അതിൻ്റെ പുറത്തേക്ക് പോകുന്നു. നമ്മുടെ ഇന്ത്യൻസ് ജോലിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ അകത്തോട്ട് വരുന്നു. എല്ലാം രാവിലെ 9 അകത്ത് കയറി 10 മുന്നേ നമ്മൾ തിരിച്ച് പുറത്തേക്ക് പോകും. അങ്ങനെ ഒരു ഫെസിലിറ്റി. ഇന്ന് നമുക്ക് ഭൂട്ടാൻ്റെ ടൗണിലേക്കൊക്കെ ഒന്ന് കണ്ണോടിച്ച് നോക്കാം. ഭൂട്ടാൻ രജിസ്ട്രേഷൻ ഇതാണ്. അവരുടെ ലാംഗ്വേജിൽ മുകളിൽ എഴുതിയിട്ടുണ്ട്, താഴെ BP2A അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്.
ഇതിവിടെ രജിസ്ട്രേഷൻ ഉള്ളത് ടാക്സിക്ക് ഇട്ടോടെ ടാക്സിക്ക് യെല്ലോ കളറാണ് തോന്നുന്നുണ്ടോ ടാക്സിക്ക് യെല്ലോ കളർ ബോർഡാണ് പിന്നെയും നമുക്ക് ജസ്റ്റ് ഒരു 500 meters നമ്മളിങ്ങോട്ട് നടന്നു ഭൂട്ടാൻ്റെ പിന്നെയും എടുത്ത് പറയാനുള്ള ഒന്ന് ഇവിടുത്തെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെ കേട്ടോ ഒരു പേപ്പർ കഷ്ണം പോലും കാണാനില്ല അവിടെ കേട്ടോ അവിടെ ഒരു ട്രഡീഷണൽ ബിൽഡിംഗ് ആണ് ഇത് വലിയൊരു ട്രഡീഷണൽ ബിൽഡിംഗ് ആണ് കുറേ കടകളൊക്കെ ഉണ്ട് അവിടെ ഒരു മൊനാസ്ട്രി ഉണ്ട് നമുക്ക് അതൊന്ന് പോയി നോക്കാം ഇപ്പോൾ ഇവിടെ അകത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ടാക്സി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു 10 മണിവരെ സമയം ഉണ്ടല്ലോ രാത്രി നമുക്ക് ഒരു ടാക്സി വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഈ ഒരു ഭാഗത്തുള്ളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതൊരു മൊണാസ്ട്രിയാണ് അപ്പോൾ നമുക്ക് ആദ്യം ഈ മൊണാസ്ട്രീനകത്തൊന്ന് കയറി നോക്കാം ഭൂട്ടാൻ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ആദ്യത്തെ മൊണാസ്ട്രിയാണിത് ഒരു 300-400 meters നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മൊണാസ്ട്രിയുടെ അടുത്തെത്താൻ പറ്റും ഭൂട്ടാനിൽ മനോഹരമായ ഒരു മൊണാസ്ട്രിയാണ് അടിപൊളി ഒരു മൊണാസ്ട്രി ഇവിടുന്ന് വീഡിയോ എടുക്കുന്നതിനോ ക്യാമറ ഉപയോഗിക്കുന്ന അങ്ങനെ സ്ട്രിക്റ്റ് അങ്ങനെ ഒന്നും എഴുതിയിട്ടില്ല അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമില്ല കേട്ടോ നമുക്ക് വീഡിയോ ഫോട്ടോസ് എല്ലാം എടുക്കാം ഡിയർ നമ്മൾ ഭൂട്ടാനിൽ അകത്ത് എൻ്റർ ആയപ്പോൾ തന്നെ ഒരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടു ഇഷി തുജി ഒരു പേര് പഠിക്കുകയാണ് ഇവിടെ അടുത്ത് തന്നെയാണ് വീട് നൈസ് ടു മീറ്റ് യു ഗായ് നമ്മളെ ഭൂട്ടാൻ്റെ മധുര കണ്ണാൻ വരുന്ന സ്ഥലത്തിൻ്റെ പേര് പുൻസ്ട്രോളിംഗ് എന്നാട്ടോ ഭൂട്ടാൻ പുൻസ്ട്രോളിംഗ് പുൻസ്ട്രോളിംഗ് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് ആ മധുര കടന്ന് ഇങ്ങോട്ട് വന്നത് അപ്പം നമ്മുടെ ഇന്ത്യയുടെ അതിർത്തി ജൈഗോൺ ഭൂട്ടാൻ്റെ അതിർത്തി പുൽസ്ട്രോങ് ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ഹോട്ടലാട്ടോ നമ്മുടെ ബോർഡറിൻ്റെ തൊട്ടടുത്തുള്ള വലിയൊരു ഹോട്ടലാണ് അവർ ടൂർ പാക്കേജും എല്ലാ കാര്യങ്ങളും ചെയ്തു തരും റസ്ത അവരുടെ ട്രഡീഷണൽ ഒരു ബിൽഡിങ് നമ്മൾ ഭൂട്ടാനിൽ വന്നിട്ട് ഇവിടുത്തെ ഫുഡൊന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ഇവിടെ ഹോട്ടൽ പുൽസ്ട്രോങ് എന്നൊരു ഹോട്ടലുണ്ട് അതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് കയറി നമുക്ക് ഇവിടുത്തെ ഡിഷുകളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് ഇവിടുത്തെ സ്റ്റൈലുള്ള ഒരു ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു കോക്ക എന്ന് പറഞ്ഞിട്ടുണ്ട് കോക്ക അത് ചിക്കനിലുണ്ട് ബീഫിലുണ്ട് വെജിലുണ്ട് എഗ്ഗിലുണ്ട് അപ്പോൾ ഞങ്ങൾ ചിക്കൻ കോക്ക ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു ബീഫ് കോക്ക ഓർഡർ ചെയ്തിട്ടുണ്ട് ഒന്ന് വന്നോട്ടെ ഇവിടെ ടേസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയുണ്ട് ഇത് ഇതാണ് സാധനം എന്താണെന്നറിയില്ല ഇതാണ് കോക്ക എന്ന് പറഞ്ഞത് 100 rupees ഇന്ത്യൻ മണി 80 rupees എന്ന് എഴുതിയിട്ടുണ്ട് ഭൂട്ടാൻ മണി നോക്കാം നമുക്ക് എന്തൊക്കെയാ ഉള്ളതെന്നുള്ളത് ഓക്കെ നമ്മുടെ അപ്പച്ച സാറ് അഭിപ്രായം കൂടെ ചോദിക്കുക അപ്പച്ച സാറ് ഭൂട്ടാനിൽ എങ്ങനെയുണ്ട് വന്ന് നമ്മൾ കയറിയിട്ട് ഭൂട്ടാൻ നല്ലതാണ് വൃത്തിയുണ്ട് ആൾക്കാർ നല്ല കോപ്പറേറ്റീവ് മൈൻഡാണ് വേറെ എന്താ പറയുകയാണെങ്കിൽ അവരുടെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അത് മാത്രം ഭൂട്ടാൻ ഭൂട്ടാനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു നമ്മൾ ബോർഡർ കടന്നു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു ഫീല് നമുക്കുണ്ട് കാരണം ഇവിടുത്തെ ആൾക്കാർ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ആൾക്കാർ വളരെ ലവ്ലിംഗ് ആയിട്ടുള്ള ആൾക്കാർ അത് മാത്രമല്ല ഇവിടെ കുറേ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ചീറ്റ് ചെയ്യണമെന്നുള്ള മെന്റാലിറ്റിയേ ഇല്ല കാരണം ഞങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ടാക്സിക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ വളരെ മാന്യമായിട്ട് ഞങ്ങൾക്ക് വേണ്ട എന്തൊക്കെ നടക്കേണ്ട ദൂരമുള്ളൂ എന്തിനാണ് നിങ്ങളൊരു ടാക്സിക്കോ വരുന്നതെന്നുള്ള രീതിയിൽ അത്രയും നല്ല രീതിയിലാണ് അവരുടെ ഒക്കെ ഒരു പെരുമാറ്റം ആ നിലയിൽ ഭൂട്ടാൻ ഈസ് ബെസ്റ്റ് ഓൾവേസ് ബെസ്റ്റ് അപ്പം നമ്മുടെ കോക്ക ചിക്കൻ കോക്ക വന്നിട്ടുണ്ട് ബീഫ് കോക്ക വന്നിട്ടുണ്ട് അപ്പം സത്യത്തിൽ എനിക്ക് അറിയില്ലായിരുന്നു ഒരു മാഗി പോലെയാണെന്ന് ഇത് ആക്ച്വലി ഒരു മാഗി നൂഡിൽസിൻ്റെ പോലെ അതിൻ്റെ മുകളിൽ ചിക്കൻ എന്തൊക്കെയോ ഇട്ടിട്ട് അതിനാണ് ചിക്കൻ കോക്ക എന്ന് പറയാം ഇത് ബീഫ് ബീഫുകൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെരുകി ഇട്ട പോലെ ഉണ്ട് ഇതാണ് ബീഫ് കോക്ക നമുക്കിതൊന്ന് കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ ചിക്കൻ കോക്ക നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആക്ച്വലി ഇത് മാഗി പോലെ തന്നെയുള്ളത് ചിക്കൻ ചെറുതാക്കി നല്ല വറുത്തിട്ട് അതിന് കൊടുത്തു ചിക്കൻ കോക്ക നല്ല ടേസ്റ്റ് അതിൻ്റെ ഫ്ലേവർ നല്ല രസമുണ്ട് ആ ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ ഗ്രേവി നമുക്ക് നിർത്തണം ഗ്രേവി നല്ല ടേസ്റ്റ് ഇപ്പം ചിക്കൻ കോക്ക നമ്മുടെ ഭൂട്ടാനിലെ ഒരു ഡിഷ് ചിക്കൻ കോക്ക ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു സൂപ്പർ ഭൂട്ടാൻ മണി അത് കേട്ടാ ഭൂട്ടാൻ മണി നമുക്ക് കാണിച്ചതാണ് അത്ര സാറെ 100 rupees നോട്ടാ തല കുത്തനാ രാജാവിൻ്റെ ഫോട്ടോ ആണല്ലേ വേണ്ട ഭൂട്ടാൻ 100 rupees ആണ് രാജാവിൻ്റെ ഫോട്ടോ ഉണ്ടാവും അടിപൊളിയാ അത് ഇത് 100 ആണ് മറ്റേത് എന്തോ ഇതാ 1000 rupees ഇത് ഭൂട്ടാൻ്റെ 1000 rupees ആണ് തലത്തിന് ഇത് ഭൂട്ടാൻ്റെ 1000 rupees വലിയ മഞ്ഞ കളറിൽ ഇവിടെ 1000 എഴുതിയിട്ടുണ്ട് രാജാവിൻ്റെ എല്ലാ നോട്ടിലും രാജാവിൻ്റെ ചിത്രം ഉണ്ട് കേട്ടോ അവിടുത്തെ
അടിപൊളി. താങ്ക് യു സാർ, താങ്ക് യു. ഇവിടുത്തെ രാജാവും അവരെ കുടുംബത്തിൻ്റെയും വലിയൊരു ഭംഗിയിൽ ഫോട്ടോ എടുക്കണം അവിടെ. കണ്ട മെജസ്റ്റി ദ കിങ്, ഹീസ് മെജസ്റ്റി ദ കിങ് എന്നാണ് അവിടെ ഫോട്ടോ എടുക്കുന്നത്. നമ്മുടെ ആ ഫുഡ് കഴിച്ച് ഭയങ്കര എരിവ്, അപ്പം ഞാനൊരു ഐസ്ക്രീം കൂടെ വാങ്ങി. കോക്ക നല്ല എരിവുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് ഒരു വൺ ഡേ എൻ്റെ ഉള്ളിൽ കറങ്ങി, ഈവനിങ് ഒരു 4:30-5 o'clock നമ്മളിവിടെ എത്തി. അപ്പോൾ നമ്മൾ ഭൂട്ടാൻ്റെ ഫുഡ് കഴിച്ച് അവിടെ സംഭവങ്ങൾ കണ്ട് ഭൂട്ടാനോട് യാത്ര വരെയാണ്. ടാറ്റാ ഗൈസ്, ടാറ്റാ. അപ്പോൾ ഭൂട്ടാൻ ടാറ്റാ, ടാറ്റാ. ഇതാണ് ജയ്ഗോൺ ബസ് സ്റ്റാൻഡ്. ഇപ്പോൾ ജയ്ഗോൺ ബസ് സ്റ്റാൻഡ് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാ വലിയ ബിൽഡിംഗ് ഉണ്ട്. ഒരു ചെറിയ നല്ലൊരു സിറ്റി തന്നെയാണ്, വലിയ സിറ്റി തന്നെയാണ്. ഉണ്ടോ ഇവിടെ? ഇവിടുന്ന് ജസ്റ്റ് നമുക്കൊരു 600 meters അങ്ങോട്ട് പോകാനുണ്ട് ബോർഡറിലേക്ക്, കേട്ടോ. ഇവിടുന്ന് ഒരു 600 meters ഒരു ഓട്ടോ പിടിച്ചിട്ട് നമുക്ക് പോവാം. അപ്പം നമ്മൾ തിരിച്ചിട്ട് നമ്മൾ ബോർഡറിൽ നിന്ന് പുറത്ത് വന്നു, ജയ്ഗോൺ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരിച്ച് നമ്മൾ ബസ് കയറി സിൽഗുരിയിലേക്ക് പോവാണ്. നമ്മുടെ ഈ ഈ ട്രിപ്പിലെ യാത്ര എന്ന് പറഞ്ഞാൽ മൊത്തം ബസ് തന്നെയാണ്, അടിപൊളി യാത്രയാണ്. നമ്മളടുത്തൊരാളിങ്ങനെ നിൽക്കുന്നു, ഇവിടുത്തെ ഒരാളെ ലോക്കൽ ആളാണ്. അപ്പോൾ ഇനിയിപ്പോൾ ജയ്ഗോണിന് നമ്മുടെ സിൽഗുരി പോകുന്ന വഴി അടിപൊളി കംപ്ലീറ്റ് തേയിലത്തോട്ടങ്ങളാണ്. ഞാൻ കാണിച്ചുതരാം. ഇതേപോലെയുള്ള നമ്മുടെ നാട്ടിലൊക്കെ മലമുകളിലാണ് ഒരുപാട് തേയിലത്തോട്ടം ഉണ്ടാവുക, പക്ഷേ ഇവിടെ മൊത്തം വരുന്ന സ്ഥലങ്ങളിൽ നല്ല അടിമനോഹരമായ തേയിലത്തോട്ടം, അറ്റ്ലീസ്റ്റ് ദൈ നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലുള്ള തേയിലത്തോട്ടങ്ങളാണ് ഒരുപാടുള്ളത്. നല്ല ഭംഗിയാണ് യാത്രയെ. അപ്പം ഈ ഒരു യാത്രയെ നമ്മൾ അധികം ബസ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്ത്, കേട്ടോ. അതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട് നമുക്ക്. കൽക്കത്തയിലെ ഒരു മെയിൻ സിറ്റിയാണ് സിൽഗുരി. നമ്മൾ സിൽഗുരി ടൗണിൽ പോവാണ്. ഒരു ഓട്ടോയിൽ ഇതാണ്ടോ, ഈ ഒരു ഓട്ടോ ആണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇപ്പം ന്യൂ ജൽപായ്ഗുരി ജംഗ്ഷനിലാണ്. ഇത് എവിടെയാന്നുള്ളത് എല്ലാവരും കൺഫ്യൂഷൻ ആവും. ഇത് നമ്മുടെ വെസ്റ്റ് ബംഗാളിലെ സിൽഗുരി എന്ന ഒരു ഡിസ്ട്രിക്റ്റുള്ള ഒരു ജംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ ഞാൻ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ. നമ്മൾ ഇവിടുന്നാണ് ടിക്കറ്റ് എടുക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു കണ്ടോ 1799 ഒരു സ്റ്റീം എഞ്ചിൻ്റെ ഒരു എഞ്ചിൻ്റെ ഒരു ഡെമോ വെച്ചിട്ടുണ്ട്, കണ്ടോ. നല്ല ഭംഗിയിൽ അത് ഡെമോ ചെയ്ത് ലൈറ്റൊക്കെ വെച്ചിട്ട് ഡെമോ വെച്ചിട്ടുണ്ട്, കണ്ടോ. ഇത് വലിയ ഒരു റെയിൽവേ സ്റ്റേഷൻ ആട്ടോ, അത് ന്യൂ ജൽപായ്ഗുരി ജംഗ്ഷൻ. അപ്പം നമ്മൾ NJP റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മുടെ ട്രിപ്പ് ഇതോടെ അവസാനിക്കുകയാണ്. നമ്മൾ NJP റെയിൽവേ സ്റ്റേഷൻ, നമ്മുടെ ട്രെയിൻ ഇപ്പോൾ വരും. 3 o'clock ട്രെയിൻ. അപ്പോൾ ട്രെയിനിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പച്ച സാറും മറ്റേ പുള്ളിയും തൃശ്ശൂരിലേക്ക് പോകും. ഞാനും നമ്മുടെ ദിലീപ് ഭായും കൂടെ കോഴിക്കോട് പാലക്കാട് ഇറങ്ങും. പാലക്കാട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കോഴിക്കോടേക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത ട്രിപ്പിൽ നമുക്ക് കാണാം. അതുവരെയും ഗുഡ് ബൈ.